പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ വിചിന്തനത്തിനായിട്ട് തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12 28 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളാണ്. ഒരു നിയമജ്ഞൻ വന്ന് അവരുടെ വിവാദം കേട്ടു. അവൻ നന്നായി ഉത്തരം പറയുന്നുവെന്ന് മനസ്സിലാക്കി അവനോട് ചോദിച്ചു, എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ്? യേശു പ്രതിവചിച്ചു, ഇതാണ് ഒന്നാമത്തെ കൽപ്പന, ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല. നിയമജ്ഞൻ പറഞ്ഞു, ഗുരു, അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അവിടുന്ന് ഏകനാണെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹന ബലികളെയും യാഗങ്ങളെയുംക്കാൾ മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ്. അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ, കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു നിയമജ്ഞൻ വന്ന് യേശുവിനോട് നിയമത്തിൽ ഏറ്റവും സുപ്രധാനമായ കൽപ്പനകൾ ഏതാണെന്ന് ചോദിക്കുകയും യേശു അതിന് നൽകുന്ന വ്യക്തമായ മറുപടിയുമാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സഭ നമുക്ക് നൽകിയിരിക്കുന്നത്. നിയമജ്ഞൻ ആരാണ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇസ്രായേലിലെ സർവ നിയമങ്ങളെപ്പറ്റിയും വ്യക്തമായ ധാരണയുള്ള മനുഷ്യനാണ് നിയമജ്ഞൻ. ആ നിയമജ്ഞൻ വന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, ഈ നിയമത്തിലെ സുപ്രധാനമായ കൽപ്പനകൾ ഏതാണ്? യേശു ആ 10 കൽപ്പനകളെ 2 കൽപ്പനകളായിട്ട് ചുരുക്കി അവിടെ അവതരിപ്പിക്കുന്നു. 10 കൽപ്പനകളിലെ ആദ്യത്തെ 3 കൽപ്പനകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് യേശു പറയുന്നു, ഈ 3 കൽപ്പനകളെ ഇങ്ങനെ സംഗ്രഹിക്കാൻ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. ബാക്കിയുള്ള 7 കൽപ്പനകൾ ഒരുമിച്ച് ചേർത്തിട്ട് പറയുന്നു, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ 2 കൽപ്പനകൾ ഒരാൾ കൃത്യമായിട്ട് പാലിച്ചാൽ അവൻ ദൈവരാജ്യത്തിന് അർഹനായിട്ട് തീരും. ഇനി ഈ 2 കൽപ്പനകൾ യേശു അവതരിപ്പിക്കുന്നത് അത് ഏതെങ്കിലും പുതിയതായിട്ട് നൽകുന്ന കൽപ്പനകളാണോ? അല്ല. നിയമാവർത്തന പുസ്തകത്തിലും ലേവ്യരുടെ പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്ന 2 കൽപ്പനകളെ യേശു ഒരുമിച്ച് ഇവിടെ അവതരിപ്പിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 6 അധ്യായത്തിൽ നിന്നും ലേവ്യരുടെ പുസ്തകം 19 അധ്യായത്തിൽ നിന്നുമാണ് ഈ 2 കൽപ്പനകൾ യേശു എടുത്തിട്ട് ഇത് ഒരു കൽപ്പനയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൽപ്പനകളെ മുഴുവൻ സംഗ്രഹിച്ചതുകൊണ്ട് ഈ 2 കൽപ്പനകൾ കൃത്യമായിട്ട് പാലിച്ചാൽ ഒരാൾക്ക് ദൈവരാജ്യത്തിലെത്താം എന്നൊരു വലിയ സന്ദേശം അവിടെയുണ്ട്. ഇനി നമ്മൾ പലപ്പോഴും ചെയ്യാൻ സാധ്യത ഉള്ള ഒരു കാര്യം, നമ്മുടെ തിന്മകളെ നമ്മൾ ഏതെങ്കിലും രീതിയിലൊക്കെ അകറ്റാനായിട്ട് പരിശ്രമിക്കാറുണ്ട്. ഇനിയും അതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യമെന്താണ്? ലക്ഷ്യം ദൈവരാജ്യത്തിലെത്തുക, ദൈവരാജ്യത്തിലെത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ തിന്മകളെ അകറ്റുന്നത്. പക്ഷേ യേശു ഇവിടെ പറയുന്ന ഒരു കാര്യം കൃത്യമായിട്ട് പാലിച്ചാൽ ഈ തിന്മകളെ സ്വാഭാവികമായിട്ട് നമുക്ക് അകറ്റാനായിട്ട് സാധിക്കും. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടുകൂടി സ്നേഹിക്കാനായിട്ട് തയ്യാറാകണം. ഈ ഒരു സ്നേഹത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് നമ്മൾ തിന്മകൾ ഒഴിവാക്കുക. അപ്പോൾ ഈ സ്നേഹം പൂർണ്ണമായി കഴിയുമ്പോൾ നമ്മളിലുള്ള തിന്മകൾ സ്വാഭാവികമായിട്ട് നമ്മിൽ നിന്നും അപ്രത്യക്ഷമാവുക തന്നെ ചെയ്യും. മാത്രമല്ല, ഈ ഒരു സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നാണ് നമുക്ക് നമ്മുടെ അയൽക്കാരനെ പൂർണ്ണമായിട്ടും സ്നേഹിക്കാനായിട്ട് സാധിക്കുക. ഈ ഒന്നാമത്തെ കൽപ്പന മാറ്റിവെച്ചിട്ട് രണ്ടാമത്തെ കൽപ്പന പാലിക്കാനായിട്ട് പരിശ്രമിക്കുന്നവർ ഈ ഭൂമിയിൽ ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്നവരിൽ ധാരാളം പേരുണ്ട്. ഇനി ക്രൈസ്തവരല്ലാത്തവരും ഇതേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ ദൈവസ്നേഹത്തിൻ്റെ അഭാവത്തിൽ ഈ സ്നേഹം അല്ലെങ്കിൽ സഹോദര സ്നേഹം, ഈ അയൽവക്ക സ്നേഹം എന്നൊക്കെ പറയുന്നത് അഭിനയമായിട്ട് മാറും. അതിൻ്റെ ആന്തരികത ചോർന്നു പോകുന്നു എന്നുള്ളതാണ്. ഈ ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നതിൽ നിന്നാണ് ഈ അയൽക്കാരനെ സ്നേഹിക്കാനുള്ള ആ കൃപയും അല്ലെങ്കിൽ
ആ അതിനുള്ള ആ ആന്തരികമായ ബലം നമുക്ക് കിട്ടുന്നത്. യേശു ഈ ഒന്നാമത്തെ കൽപ്പന ഇവിടെ മാത്രമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കാര്യമല്ല. നമുക്ക് മത്തായിയുടെ സുവിശേഷം 10:37 ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാളധികം പുത്രനെയോ പുത്രിയെ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. അതായത് നമ്മുടെ സ്നേഹം പൂർണ്ണമാകണം, അവിടെയാണ് നമ്മൾ ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുക. ഇവിടെ നമുക്ക് ഇതിൻ്റെ അവസാനം കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ നിയമജ്ഞൻ യേശു പറഞ്ഞത് ശരി വച്ചിട്ട് യേശുവിനോട് പറയുന്ന മറുപടി ഇപ്രകാരമാണ്, ഗുരു അങ്ങ് പറഞ്ഞത് ശരി തന്നെ, അവിടുന്ന് ഏകനാണെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുന്നതും തന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലികളെയും യാഗങ്ങളെയുംക്കാൾ മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ്. ഇങ്ങനെയാണ് നിയമജ്ഞൻ അതിന് മറുപടി കൊടുക്കുന്നത്. പക്ഷേ ഇവൻ ഈ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കും എന്ന് യേശു മറുപടി പറയുന്നില്ല. കാരണം നിയമജ്ഞന് ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ നിയമജ്ഞൻ ഒരു ശിഷ്യനായിട്ട് മാറുമ്പോഴാണ് ഈ അറിഞ്ഞ കാര്യങ്ങൾ, അവൻ്റെ തലയിലുള്ള കാര്യങ്ങൾ, അവൻ്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ അവനുസരിക്കുമ്പോഴാണ് അവൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് യേശുവിനോട് പറയുന്നത്, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല എന്നാണ് പറയുന്നത്. അവൻ ദൈവരാജ്യത്തിനുള്ളിലാണ് എന്നല്ല. ഈ നിയമജ്ഞൻ ശിഷ്യനായി മാറുന്നിടത്താണ് ഇവന് ദൈവരാജ്യത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കേണ്ടവരാണ് നമ്മളെന്നും, നമ്മളെപ്പോലെ തന്നെ നമ്മുടെ അയൽക്കാരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കൂ എന്നുള്ള സത്യവും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇത് നമ്മുടെ തലയിൽ നിന്നും നമ്മുടെ ചിന്തയിലേക്കും നമ്മുടെ ധ്യാനത്തിലേക്കും നമ്മുടെ പ്രവൃത്തിയിലേക്കും ഒരു ശിഷ്യനെപ്പോലെ അനുസരിക്കുന്ന ഒരു തലത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിൽ നിന്നും അകലെയല്ല, അകലെ നിന്നുകൊണ്ട് ദൈവരാജ്യം കാണാൻ മാത്രം സാധിക്കുന്ന നിയമജ്ഞനായിട്ട് ഒരുപക്ഷേ തീർന്നു പോയേക്കാം. ഈ ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസത്തെ ധന്യമാക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ.